संस्थान स्वकारी बस अनिश्चितकाल सर्वीस लाभक सर्वीस वाहन निकुति पिरी पिंवलिक्कणमेन्नाण वाहन उड़मक आवश्यम निकुति कूड़ी अटच्चाल तंगल पट्टिणियिलायिप्पोकुमेन्नाण स्वकारी बस उड़मक पराति परयुन्नत 9000 बस उड़मक इन्नु मुतल ओडाधिरिक्कान तीरुमानिच्चिट्टुण्ड अवर अतिनायि सर्क्कारिने समीपिच्चिरिक्कुकयाण कूडुतल विशांशंगळुमायि कोच्चियिल निन्न सजो देवस्या चेरुन्नु सजो कोच्चियिल स्वकारी बस और विभाग आलुकळ ई समरत्तिल निन्न मारि निल्क्कुन्नुवेन्न सूचनयुण्डल्लो अवरुम कूडी समरत्तिल चेर्न्नुवेन्नाण नम्मळ मनस्सिलाक्केण्डत एस के एन सिटी सर्वीस कुरेधिक सर्वीस कुछ बस सर्वीस पक्षे वाली शतम बस सर्वीस निर्तीवर प्रधानपेट वाद बस व्यवसाय वाली प्रतिसंधि कड़ प्रतिसंधि कम वाली तोल वन नष्ट സർവീസ് നടത്താനാവില്ല അതിനിടെ ടാക്സ് കൂടി അടക്കണം ഈ ടാക്സ് കൂടി അടച്ചാൽ തീരെ അതായത് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുകയും ലാഭകരമായി ഇത് നടത്തിക്കൊണ്ടുപോവുകയും പ്രായോഗികമായി വരികയില്ല അല്ലെങ്കിൽ തന്നെ നിലവിലെ ചാർജ് വർദ്ധനവ് ഗുണകരമല്ല ഒപ്പം ആളുകൾ തീരെയില്ല അങ്ങനെ ഒരു കടുത്ത പ്രതിസന്ധിയിലാണ് അതിന്റെ ഭാഗമായി ഇനി ഇപ്പോൾ സർവീസ് നടത്താതിരിക്കുന്നില്ല കാരണം ബസ്സുകൾക്ക് പെർമിറ്റ് ഉണ്ട് അതുകൊണ്ട് സർവീസ് നടത്താതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിനുവേണ്ടി പ്രത്യേക അപേക്ഷ നൽകിയും ഇനി അങ്ങോട്ടേക്ക് ഒരു വർഷത്തേക്കെങ്കിലും സർവീസിൽ നിന്ന് മാറി നിൽക്കാനുള്ള അനുമതി വാങ്ങിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു തൊഴിലാളി നേതാവ് കൂടി ചേരുകയാണ് ട്രേഡ് യൂണിയൻ നേതാവ് ചേരുകയാണ് എന്താണ് ബസ് വ്യവസായം നേരിടുന്ന ഒരു പ്രതിസന്ധി ഇവിടെ ഇപ്പോൾ നല്ലൊരു ശതമാനം ബസ്സുകളും സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണോ നല്ലൊരു ശതമാനം ബസ്സുകളും സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് അതിന് ഒരു 90% വണ്ടിയും ജീഫോം ഇട്ടേക്കാണ് ജീഫോം കയറ്റിയേക്കാണ് അത് കഴിഞ്ഞ ഒരാഴ്ച കുറച്ച് വണ്ടികൾ ഓടിയായിരുന്നു അത് അതിൽ ഒരു 5% അല്ലെങ്കിൽ 10% വണ്ടി ഇപ്പോൾ നിലവിൽ ഓടുന്നുള്ളൂ ഒരു ബസ്സിൻ്റെ പ്രധാന വിഷയം ടാക്സിൻ്റെ ഒരു വിഷയമുണ്ട് പിന്നെ ഇൻഷുറൻസിൻ്റെ വിഷയമുണ്ട് സ്പെയർ പാർട്സ് ഓരോ ദിവസം വില കൂടുന്നു പിന്നെ ഡീസലാണെങ്കിൽ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രതിസന്ധി കണക്കിലെടുത്ത് ബസ് സർവീസ് പൂർണ്ണമായിട്ടും നിർത്താൻ സാധ്യതയുണ്ട് ഈ ഒന്നാം തീയതി മുതൽ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ബസ് സർവീസ് നടത്തുന്നത് മുതലാളിമാർക്ക് ഒരു പൈസ എന്തെങ്കിലും ലാഭം കിട്ടുന്നില്ല ട്രേഡ് യൂണിയൻ എന്നറിയാവുന്ന കാര്യങ്ങളാണത് ഈ മുതലാളിക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഒരു വണ്ടിയുടെ തേയ്മാനം മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് ടാക്സ് അടക്കണം ഇത് ഒരു രൂപയും മുതലാളിക്ക് കിട്ടുന്നില്ല നമുക്ക് കുറച്ച് തൊഴിലാളികളും കൂടി ചെയ്യുന്നുണ്ട് അതായത് ഉടമകളും തൊഴിലാളികളും ഒരേപോലെ പ്രതിസന്ധിയിലാണ് അല്ലേ ആകെ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 100% പ്രതിസന്ധിയാണ് കാരണം ഇവിടെ ഇപ്പോൾ ബസ് സർവീസ് നില ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ 190 ബസ് ഓടുന്ന സ്ഥലമാണ് ഇപ്പോൾ ആകെ ഓടുന്നത് 25 ബസ്സുകളാണ് കാരണം അത് ഓടിക്കഴിഞ്ഞ് മുതലാളിക്കിൻ്റെ ബാലൻസ് ഏറ്റവും കൂടി ചില ദിവസം 300-350 ഓവർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു 50-100 മുതലാളിക്ക് കിട്ടും കാരണം വണ്ടി തേയ്മാനം ടയറിൻ്റെ തേയ്മാനമൊക്കെ നോക്കുമ്പോൾ 1000 രൂപയിലും കിട്ടിയാലേ ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻഷുറൻസ് ടാക്സ് ഇതൊക്കെ ഡിസംബറോട്ട് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതൊരു ഇളവ് ചെയ്ത് കിട്ടുവാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും കാരണം വണ്ടി സർവീസ് നടത്തും പിടിച്ചു നിൽക്കാൻ പറ്റില്ല മുതലാളിമാർക്കും കൂടെ ഇല്ല എന്തായാലും തൊഴിലാളികൾക്ക് ചോദിച്ചിട്ട് ജീവിച്ചു പോകാമെന്നൊരു അവസ്ഥ അതിൽ കൂടുതൽ ഒന്നും ഇതിലില്ല അതാണ് എസ്കെ ആ രൂപത്തിലാണ് കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലൂർ സ്റ്റാൻഡിലാണ് ഇവിടെ തന്നെ നമുക്ക് കാണാം ഈ ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ സർവീസ് നിർത്തിയ ബസ്സുകളാണ് സിറ്റി ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് പക്ഷേ ചില സിറ്റി ബസ്സുകൾ ബസ്സുകളും ലിമിറ്റഡ് സ്റ്റോപ്പും ഒക്കെ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് കാരണം തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് മറ്റ് തൊഴിലുകളില്ല അങ്ങനെ കടുത്ത പ്രതിസന്ധിയുണ്ട് അങ്ങനെ കുറച്ചെങ്കിലും വരുമാനം ഇപ്പോൾ തുടർന്ന് പോകാൻ കഴിയാവുന്ന ബസ്സുകളൊക്കെ തന്നെയാണ് സർവീസ് നടത്തുന്നത് മറ്റ് ബസ്സുകളും ബസ് ഉടമകളും തൊഴിലാളികളും ഒരേ രൂപത്തിൽ പ്രതിസന്ധിയിലാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ടാക്സും ഇൻഷുറൻസും എങ്കിലും ഇളവ് ചെയ്യാതെ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല നിരവധി തൊഴിലാളികളുടെ കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് ടാക്സ് മാത്രം ഇങ്ങനെ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ ഈ ജി ഫോം എന്ന് പറയുന്നത് സർവീസ് നടത്താതിരിക്കാനുള്ള ഒരു അനുമതിയാണ് അത് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എസ്കെ